ഭൂമി ചെറുപ്പക്കാർ കണ്ണുമുടിച്ചിട്ട് തോന്നിവാസം ചെയ്യാൻ വേണ്ടി പോകുന്ന നേരത്താണ് അതിൽ നാലാമൻ കൂട്ടത്തിൽ എത്തിയിട്ടില്ല. അവൻ പറഞ്ഞത് ദാ ഞാൻ നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ പാർട്ടിക്കൊരു കൊഴുപ്പ് കൂട്ടാൻ ഞാൻ ഇച്ചിരി മദ്യം വാങ്ങിച്ചിട്ട് വരാം. അങ്ങനെ ഓടുകയാണ് മുസ്ലിമായ ചെറുപ്പക്കാലം. പക്ഷേ അള്ളാഹുവിനെ മറന്ന് ജീവിച്ചവൻ കുറച്ചു നേരമായിട്ട് വരേണ്ട നേരമായിട്ടും കാണാതെ വന്നപ്പോ ഈ കൂട്ടത്തിൽ ഒരുത്തൻ അവനെ തപ്പി ഇറങ്ങുകയാണ്. അവരുടെ കൂടെ ഏതോ ഒരു അന്യ പെണ്ണുണ്ട്, കള്ളു കാത്തിരിക്കുകയാണ് അവർ. ആ രാത്രിയിൽ പോകുന്ന പോക്കിൽ റോഡ് സൈഡിൽ കാറ് തീ പിടിച്ചിട്ടുണ്ട്, ആളുകളൊക്കെ ഓടിക്കൂടുന്നുണ്ട്. ചെന്നു നോക്കുമ്പോ തന്റെ കൂട്ടുകാരന്റെ കാറാണ്. ആളുകൾ അവനെ പിടിച്ചു, ഒരു വിധത്തിൽ അവനെ കാറെന്ന് പുറത്തു ചാടിച്ചു. അവന്റെ ശരീരം ആസകലം പൊള്ളലേറ്റിരിക്കുകയാണ്. സർവൈവ് ചെയ്യാൻ സാധ്യതയില്ല, മരിക്കുമെന്ന് ഉറപ്പായി. ഇവനും മുസ്ലിമാണ്, തീ പൊള്ളലേറ്റ ആള് മുസ്ലിമാണ്. ഇവനെ കൊണ്ടുപോകുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, ഞാൻ എന്ത് മറുപടി പറയും അവനോട് ഞാൻ എന്ത് പറയും? അവൻ ചോദിച്ചു, ആരോടാണ് നീ പറയുന്നത്? അള്ളാഹുവിനോട് ഞാൻ എന്ത് പറയും? അപ്പോഴാണ് ബോധം തെളിഞ്ഞത്. അലി റളിയല്ലാഹുവിന്റെ പറയുമായിരുന്നു, നിങ്ങളൊക്കെ ഉറങ്ങാണ്, മരണം കൺമുമ്പിൽ എത്തുമ്പോ നിങ്ങൾ ഉണരും. അപ്പൊ ഉണരും, റബ്ബേ കഴിഞ്ഞോ, നേരം കഴിഞ്ഞോ, ഞാൻ ഇവിടുന്ന് പോവാണോ? ഒരു ഡോക്ടർക്കും നിങ്ങളെ രക്ഷിക്കാൻ കഴിയില്ല. ഡോക്ടറുടെ മുമ്പിലേക്കൊക്കെ ഒന്ന് കണ്ണിൽ പ്രതീക്ഷയോടുകൂടെ, ഡോക്ടറെ എന്തെങ്കിലും നമ്മൾ ശ്രമിക്കാം എന്ന് പറയും. പിന്നെ ഒരു ഒറ്റക്ക് വിളിച്ച് പറയും, പ്രാർത്ഥിക്കേണ്ടവരൊക്കെ പ്രാർത്ഥിച്ചോളൂ, ഒന്നും ചെയ്യാൻ പറ്റൂല, ഞാൻ പോവാൻ, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് പറയും അവനോടെന്ന് അവസാനം പറഞ്ഞിട്ടായി ചെറുപ്പക്കാരൻ മരിക്കുന്നത്. ആ രാത്രിയിലെ ഭയാനകമായ അനുഭവത്തിൽ നിന്നാണ് തന്റെ മൂന്ന് കൂട്ടുകാരും കള്ളുകുടിയന്മാർ കുടി നിർത്തിയിട്ട് ഒന്നാം നമ്പർ മുസ്ലിമീങ്ങളും ഇന്നവരും പ്രബോധകരാണ്, ദീനിന്റെ ദാവത്ത് ചെയ്യുന്ന നല്ല മനുഷ്യരാണ്. അന്ന് കേട്ട സുബഹിയുടെ വാങ്ക്, അപ്പോഴേക്കും നേരം പുലരാനായിരുന്നു. സുബഹിയുടെ വാങ്ക് കേൾക്കുന്ന കൂട്ടുകാരൻ മരിച്ചു കിടക്കുകയാണ്. ഞാൻ എന്ത് പറയും? അന്നൊരു വിളിയാളം കേൾക്കുന്നു, നിസ്കരിക്കാൻ വരണം, പ്രാർത്ഥനയ്ക്ക് വരൂ. വിജയം വേണോ? ഇങ്ങോട്ട് പോരിൻ, ഇവിടെ വിജയമുണ്ട്. വിജയത്തിലേക്ക് വാ, നിസ്കാരത്തിലേക്ക് വാ. ഇതൊരുപാട് തവണ ചെവിയിൽ കേട്ട വാക്കാൻ, പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല. ഇന്ന് തന്റെ കൂട്ടുകാരൻ ദാരുണമായി മരിക്കുകയും ഞാൻ അവനോടെന്ത് പറയുമെന്നവൻ തിരിച്ചറിവുണ്ടാവുകയും ചെയ്ത ആ ഒരു വാക്കുകളിൽ നിന്ന് അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കാൻ കഴിഞ്ഞു. ചില ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുന്നത് മറ്റൊരാളിന്റെ അനുഭവമായിരിക്കും. അങ്ങനെയാണ് തൗബ ചെയ്ത് മടങ്ങ അള്ളാഹുവിലേക്ക്, പശ്ചാത്താപത്തിന്റെ വാക്കുകൾ പറയുക, അള്ളാഹുവിനോട് പറയുക, സയ്യിദുൽ ഇസ്തിഗ്ഫാർ പറയുക, റബ്ബേ നിനക്ക് മാപ്പുത. വലൗ കാന മിത്ല സബദിൽ ബഹർ, സമുദ്രത്തിലെ നുരകളോളം നിങ്ങൾക്ക് പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും അള്ളാഹു പുറത്തു തരുമെന്ന് പറഞ്ഞ ചില ഇസ്തിഗ്ഫാറിന്റെ വചനങ്ങളുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലിയേക്ക, നിങ്ങളൊക്കെ അത് അറിയുന്ന ആളുകളായിരിക്കും, എന്നാലും നമുക്കൊന്ന് ഒരുമിച്ച് ചെല്ലാം. അതിന്ന് ചൊല്ലി സുബ്ഹിന്റെ മുമ്പ് നമ്മൾ മരിച്ചാൽ മൻ ഖാലഹ മൂഖിനൻ ബിഹാ, മനസ്സുറപ്പിച്ചു പറഞ്ഞാൽ സ്വർഗം ഉറപ്പാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഈ ദിക്ർ ചൊല്ലുക. മഗ്രിബിന് മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് അതിന്റെ പേര്. ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ അൻത റബ്ബി لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب
إلا أنت. نعم آمين يا رب العالمين. ഇത് പതിവാക്കുക. പോഴും അല്ലാഹുവിനോട് ചോദിക്കുക, പാപങ്ങളോ ബലഹത്തിനും ആകാശത്തോളം ഉയർന്ന പാപങ്ങളുണ്ടെങ്കിൽ പോലും എന്നോട് പൊറുക്കലിന് ചോദിച്ചാൽ ഞാൻ പൊറുത്തു കൊടുക്കും. വല ഉപാലി, എനിക്കത് പ്രശ്നമല്ല എന്നല്ലാഹു ചാല. നമ്മൾ ചോദിച്ചേക്ക് അവിടെ ചോനോട് പൊറുത്തു താറബേ. ഒരു വിദേശ രാജ്യത്ത് പോയി മദ്യപാനത്തിന്റെ സുലഭമായ മദ്യം ലഭിക്കുന്ന രാജ്യത്ത് പോയിട്ട് കുടിച്ചു കുടിച്ച് കുടിച്ചവസാനം ലെവല് തെറ്റിയിട്ട് തന്റെ കൂട്ടുകാരനും എല്ലാരും കുടിച്ചിരിക്കുകയാണ്. ഒരുത്തിന് ഛർദിക്കാൻ വരുന്നു, കുടിച്ചിട്ടേ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഛർദിക്കാൻ പോവാണ്. തപ്പിത്തടഞ്ഞ് ടോയ്ലറ്റിലേക്കൊന്ന് നടന്നെടുത്തിട്ട് അവന് നിൽക്കാൻ പോലും പറ്റുന്നില്ല. കള്ളിന്റെ ലഹരിയിൽ കിടക്കുന്ന സമയത്ത് ഓർക്കണം, ഒരു മുസ്ലിമായ ചെറുപ്പക്കാരൻ മദ്യപിച്ച് മദ്യപിച്ച് ടോയ്ലറ്റിലേക്ക് ടോയ്ലറ്റിന്റെ ബൗളിലേക്ക് അവൻ ഛർദിക്കാൻ ഒരുങ്ങുമ്പോ ഛർദിക്കാൻ നിന്നിട്ട് അവൻ മുഖം കുത്തിയിട്ട് ടോയ്ലറ്റിലേക്ക് മുഖം കുത്തി വീണിരിക്കുന്നു. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞവൻ വരാതെ കണ്ടപ്പോ നോക്കുമ്പോ ടോയ്ലറ്റിന്റെ വെള്ളത്തിൽ, ഏറ്റവും മലിനമായ വെള്ളത്തിൽ മൂക്കുകുത്തി കിടന്ന് അവൻ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. നാട്ടിൽ നല്ലവനായി ജീവിച്ചവൻ, നല്ല നടപ്പുള്ളവൻ, കൂട്ടുകാരവനെ പഴപ്പിച്ചു കളഞ്ഞപ്പോ ആ ഒരു നല്ല കൂട്ടുകെട്ട് നഷ്ടപ്പെടുകയും ചീത്ത കൂട്ടുകെട്ടിൽ എത്തിപ്പെടുകയും ചെയ്തപ്പോ സർവമാന നന്മകളും നഷ്ടപ്പെട്ടു പോയി. അവസാനം മരിക്കുന്നത് സുജൂദ് ചെയ്യുന്ന പോലെ. ആരോട്? ടോയ്ലറ്റിനോട്. എന്താ അകത്തുള്ളത്? മദ്യം. മദ്യപിച്ച് ഒരു മലിനമായ ഒരു സ്ഥലത്തിൽ സുജൂദിൽ കിടക്കുന്ന പോലെ തലവെച്ചുകൊണ്ട് മൂക്കിലേക്ക് വെള്ളം കയറിയിട്ട് ബോധമില്ലാതെ കിടക്കുന്ന ഈ ചെറുപ്പക്കാരൻ ലോകത്തോട് വിട പറഞ്ഞതിൽ പിന്നെയാണ് ആ നാട്ടുകാർക്ക് മുഴുവനും ഈ മഹാപാതകം റസുകുല്ലി ഫിത്ന, എല്ലാ പാപങ്ങളുടെയും എല്ലാ തിന്മകളുടെയും തലയാണ്, അതിന്റെ ഹെഡാണ് മദ്യമെന്ന് നിബന്ധനകൾ പറയുമ്പോഴും വില മനസ്സിലാകാതിരുന്ന ആളുകൾ. അല്ലാഹു തആല ഒരു പക്ഷേ ഹുസ്നുൽ ഖാത്തിമത്ത് നടത്തിയതിന് പകരം സൂഉൽ ഖാത്തിമ, മോശമായ മരണം നടക്കുമ്പോ അതൊരുപാട് ആളുകൾക്ക് പാഠം കിട്ടി. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ ചെറുപ്പക്കാരന്റെ അവസ്ഥ എന്താണ്? ഇവന്റെ അവസ്ഥ എന്താണ്? ഒരുപാട് ആളുകൾക്ക് പാഠം കിട്ടി, അൽഹംദുലില്ലാഹ്. ഇവന്റെ അവസ്ഥ എന്താ? ഒരാൾ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് നാളെ പുനർജന്മം നൽകപ്പെടുന്നതെന്ന് പരിശുദ്ധമായ ഹദീസുകളിൽ കാണാൻ കഴിയും. കണ്ണുകുടിച്ച് മരിച്ചവൻ കണ്ണുകുടിച്ച് ആടിയിട്ട് തന്നെയാണ് പരലോകത്തേക്ക് വരുന്നത്. മഹ്ശറിലേക്ക് വരുമ്പോ അവരാടിയിട്ടാണ്. മത്തിന ആളുകൾക്കറിയാം ഇവൻ മരിച്ചത് അങ്ങനെയാണ്. വ്യഭിചാരത്തിൽ ആ തിന്മ ചെയ്ത് മരിക്കുന്നവർ എന്തൊക്കെയാണ് അതിന്റെ അവസ്ഥ? റബ്ബേ, പാപങ്ങളിൽ നിന്ന് കരകയറുമ്പോ ഈമാനിന്റെ മധുരം അറിയുമ്പോ ഉള്ളൊരു പൊട്ടിക്കരച്ചിലുണ്ട്. ഇനിയില്ല, ഞാൻ ആ നരകത്തിലേക്ക് തിരിച്ചു പോകില്ല, ഇനി ഞാനില്ല, കഴിഞ്ഞു. എത്രയേറെ അടയാളങ്ങൾ നമ്മുടെ കൺമുമ്പിൽ പല ആളുകളിലൂടെ അല്ലാഹു കാണിച്ചു തരുന്നു. പാഠം ഉൾക്കൊള്ളാൻ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا.